ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങളടുത്തേക്ക് വന്നിരിക്കുന്നത് യൂഫോർബിയ എന്ന് പറയുന്ന ഒരു പൂച്ചെടിയുമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബൊഗെയിൻവില്ലയെ കുറിച്ച് ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് യൂഫോർബിയ എങ്ങനെ നന്നായി പിടിപ്പിച്ചെടുക്കാം, നന്നായി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് യൂഫോർബിയയുടെ പ്രൊപ്പഗേഷനും അതെങ്ങനെ വളർത്തുന്നു നമുക്ക് നോക്കാം. അപ്പോൾ അധികം ഒന്നും മെയിൻ്റനൻസ് ഇല്ലാത്ത, അധികം കൂടുതലൊന്നും ഇതിൻ്റെ പുറകിലേ പോകാണ്ട് നോക്കേണ്ട ഒരു ചെടിയാണ് യൂഫോർബിയ. നമുക്കധികം സമയമൊന്നും ഇതിനു വേണ്ടി കളയണ്ട. അപ്പോൾ പ്രൊപ്പഗേഷൻ്റെ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് മഴക്കാലമൊന്നും ഇത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചാൽ നമുക്ക് കിട്ടൂല. അപ്പം ഈ ഏറ്റവും ചൂടുള്ള മെയ് മാസം, ഏപ്രിൽ മാസത്തിലാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ കട്ടിങ്സ് എടുത്ത് നമുക്ക് നട്ടിട്ട് ഇത് കൂടുതൽ ചെടികൾ ഉണ്ടാക്കാം. പിന്നെ പൂക്കളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നിറയെ പൂ പിടിക്കുന്ന, എല്ലാ സമയവും പൂ കിട്ടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പൂക്കളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് വലിയൊരു സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ് യൂഫോർബിയ നിറയെ പൂത്തു നിൽക്കുന്നത്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് വൈറ്റ്, വലിയ ശ്രദ്ധയൊന്നും വേണ്ട, കൂടുതൽ നന്നായി പിടിക്കും. അതോടൊപ്പം തന്നെ ഒരു ഇതൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂ ഇപ്പം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അതേപോലെ ചെറിയ ഒരു റോസ് കളറാണ്. ഇതൊക്കെ നിറയെ പൂ പിടിക്കും. അതായത് ഞാൻ കുറച്ച് ഹൈറ്റിൽ വെച്ചോണ്ട് നിങ്ങൾക്ക് അത്ര പൂ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പം നിങ്ങൾക്ക് നോക്കാം. അതേപോലെ വൈറ്റിൽ ഒരു യെല്ലോടെ ഷെയ്ഡുള്ളതാണ്. ഇതെല്ലാം നിറയെ പൂ പിടിക്കും, അതിന് ശ്രദ്ധയൊന്നും വേണ്ട. അപ്പം അതേപോലെ റെഡ്, റെഡിൻ്റെ ഒരുപാട് നിറയെ പൂ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൈറ്റിൽ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ പ്യർ വൈറ്റ്, നല്ല രസമാണ് കാണാൻ. ഇത് അതുപോലെ ഇതൊരു ഓറഞ്ചിഷ് കളറാണ്. നിറയെ പൂ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ ഈ ചെടി നടാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ ഈ ഇപ്പം ഇതിൻ്റെ കൊമ്പ് കുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ കാണാറുണ്ടാവും. അതേപോലെ വേറൊരു റോസ് കളർ വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു നല്ല ഒരു മിനിയേച്ചർ ടൈപ്പാണ്. നമുക്ക് ഏറ്റവും എൻ്റെ കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണിത്. നല്ല രസമാണ്, നിറയെ ഉണ്ടാവും, നല്ല കുനുകുനാന്ന് പറഞ്ഞ് പിടിച്ചോളും. പിന്നെ ഇത് സാധാരണ ഒരു കോമൺ വെറൈറ്റിയാണ്, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഞാനിത് കുറച്ച് നന്നായി നട്ട് പൂ പിടിച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യസ്തത കാണുമായിരിക്കും. പിന്നെ എനിക്ക് വേറെ എനിക്ക് എൻ്റെ കളക്ഷൻസിൽ കൂടുതൽ ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആയത്, നല്ല രസമാണ് കാണാൻ, നല്ല നിറയെ പൂ പിടിച്ചോളും. പൊതുവെ എനിക്ക് യൂഫോർബിയോട് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്കധികം ശ്രദ്ധ വേണ്ടല്ലോ. അതേപോലെ തന്നെ റോസിൻ്റെ വെറൈറ്റി, ഇത് ഷെയ്ഡൊന്നുമില്ല, വെറും റോസ് മാത്രമുള്ള കളറാണ്. ഇത് ഞാൻ കാണിച്ച റെഡ് തന്നെ, പക്ഷേ റെഡിൽ ചെറിയൊരു ഇതിൻ്റെ പെറ്റൽസിൽ വ്യത്യാസമുണ്ട്. ഇതൊരു നല്ല ഭംഗിയുള്ള പെറ്റൽസാണ്. അതേപോലെ ഒരു റെഡിഷ്, ചെറിയ ടൈപ്പ് റെഡിഷാണ്. നേരത്തെ ഞാൻ പിങ്ക് കാണിച്ചില്ല, അതുപോലത്തെ ഒരു ചെറിയ ടൈപ്പാണ്. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ച ചെറിയ ചെറിയ വെറൈറ്റികളാണ്. ഇത് റോസിൻ്റെ കുറച്ച് സൈസ്, പെറ്റൽസിൽ കുറച്ച് സൈസ് കൂടിയതാണ്. പിന്നെ ഒരു യെല്ലോയിഷ്, യെല്ലോയിഷ് കളർ. പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. ഇതൊരു ഡബിളൊന്നും പറയാൻ പറ്റില്ല, ത്രിബിളൊന്നും പറയാൻ പറ്റില്ല, അത്ര ഷെയ്ഡുള്ള ഒരു കളറാണ്. നിറയെ പൂ പിടിക്കും. ഇത് ഇതിനകത്ത് യെല്ലോ ഉണ്ട്, പീച്ചുണ്ട്, ഗ്രീനുണ്ട്. അങ്ങനെ ഒരു യെല്ലോ പീച്ച് ഗ്രീനറി, മൂന്ന് കളർ ചേർന്ന ഒരു യൂഫോർബിയ ഇത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ റെഡിൻ്റെ ഒരു മിഡിൽ ലെവൽ പെറ്റൽസ് ഉള്ളതാണ്. നമ്മൾ നന്ന് ചെറുത് കണ്ടു, അതേപോലെ വലുത് കണ്ടു, അതിൻ്റെ മിഡിലുള്ളൊരു പെറ്റൽസായത്. പിന്നെ യെല്ലോടെ കുറച്ച് വലിയ പെറ്റൽസ്. ഇത് നല്ല രസമാണ് കാണാൻ. അതേപോലെ റെഡ്, ഇത് വേറൊരു വെറൈറ്റി റെഡാണ്, നമ്മൾ നേരത്തെ കണ്ടതല്ല. അതായത് ചെടിയുടെ അറ്റത്ത് ഇങ്ങനെ കുനുകുനാന്ന് പൂ പിടിക്കുന്ന ഒരു റെഡാണ് ഇത്. നല്ല രസമാണ്. ഇനി കുറച്ച് കൂടുതൽ മുള്ളുണ്ട്, പക്ഷേ നല്ല ഭംഗിയാണ്. ഇതൊരുപാട് ഒരു നമുക്കിപ്പോൾ സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു 10 ചട്ടിയെല്ലാം ആക്കി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നയന മനോഹരമായൊരു കാഴ്ചയാണിത്. ഇതിൻ്റെ തന്നെ കുറച്ച് അതേപോലെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റെഡ് പെറ്റൽസിൽ ഒരു യെല്ലോടെ ചെറിയ ചെറിയ ഇത് വരുന്നതാണ്. ഇതെല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കളറിലുണ്ടെങ്കിലും. അപ്പോൾ ഇത്രയാണ് എൻ്റെ യൂഫോർബിയ കളക്ഷൻസ്. അപ്പം പ്രിയമുള്ളവർ, അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ചെടിയുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. ശരി, താങ്ക് യു.